നാടിനെ ചെങ്കടലാക്കി നവകേരള മാർച്ച് ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത് ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും പുതിയ ചിന്ത പുതിയ കർമ്മം പുതിയ കേരള പങ്കെടുത്തു അണിചേരു ഈ ബഹുജന മുന്നേറ്റത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ വയനാട് ജില്ലയിലെ പര്യടനം പൂർത്തിയായി സ്വീകരണ കേന്ദ്രങ്ങളിലെത്തിയ 10000 മലയോര ജില്ലയിലെ സ്വീകരണ പരിപാടി അവിസ്മരണീയമാക്കി കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ഇരിട്ടിയിലായിരുന്നു ആദ്യ സ്വീകരണം ഇതോടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയായി നവകേരള മാർച്ച് വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു ജില്ലാ അതിർത്തിയിൽ പ്രവർത്തകർ ചേർന്ന് ഊഷ്മള വരവേൽപ്പാണ് ജാഥയ്ക്ക് നൽകിയത് നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് ജാഥാ നായകനെ മാനന്തവാടിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു കുടിയേറ്റ കർഷകരും ആദിവാസികളും ഉൾപ്പെടെ വൻ ജനക്കൂട്ടം സദസ്സിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ആദിവാസി ജനവിഭാഗം നേരിടുന്ന ചൂഷണവും അവഗണനയുമായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗത്തിലെ മുഖ്യവിഷയം ഭൂമി വാങ്ങി നൽകാൻ 50 കോടി രൂപ അനുവദിച്ചു പിന്നെ ആ ഗവൺമെന്റ് തുറച്ചയുണ്ടായില്ല ഇതിനും തുറച്ചയുണ്ടായില്ല 50 കോടി രൂപ അനുവദിച്ച് ആ ഗവൺമെന്റിന് തുറച്ചയുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് ആ 50 കോടിക്ക് തുറച്ചയില്ലാതിരിക്കണോ ആ 50 കോടി ഉപയോഗിച്ച് ഭൂമി വാങ്ങാലോ പക്ഷേ ഇവിടെ ആകെ ചെലവഴിച്ചത് 55 ലക്ഷം മാത്രമാണ് ആ 50 കോടിയിൽ അടുത്ത സ്വീകരണ കേന്ദ്രമായ സുൽത്താൻ ബത്തേരിയിലെത്തിയപ്പോൾ പ്രദേശം ജനനിമിടം സ്വീകരണം മലയോര ജില്ല അവിസ്മരണീയമാക്കി രാത്രികാല യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള പ്രാദേശിക പ്രശ്നങ്ങളായിരുന്നു ഇവിടെ പ്രസംഗ വിഷയം ഒപ്പം RSS ഉയർത്തുന്ന വർഗീയതയ്ക്കെതിരായ മുന്നറിയിപ്പും RSS അജണ്ട അനുസരിച്ചാണ് അപ്പൊ RSS അജണ്ട അനുസരിച്ച് വെള്ളാപ്പള്ളി നടേശനെ RSS അങ്ങോട്ട് ആകർഷിക്കുന്നു എന്താ ഉദ്ദേശം വെള്ളാപ്പള്ളി നടേശനിലൂടെ SNDP അണിനിരന്നിട്ടുള്ള ആളുകളെ മുഴുവൻ RSSന്റെ ഭാഗമാക്കുന്നു അപ്പൊ RSS അതിന് നല്ല സന്തോഷം എന്നാൽ RSS സന്തോഷിക്കുമ്പോൾ അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും കൂട്ടരും സന്തോഷിച്ചു നമ്മുടെ നാടിന്റെ ഭാവിയെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ആ നാടിന്റെ ഭാവിക്ക് അപകടമുണ്ടാക്കുന്ന ഒരു നീക്കം ഇവിടെ നടക്കുമ്പോൾ അത് ശരിയായി തുറന്നു കാണിക്കാനുള്ള ബാധ്യതയില്ല വൈകിട്ട് കൽപ്പറ്റയിലെ സ്വീകരണത്തോടെ വയനാട് ജില്ലയിലെ പര്യടനത്തിന് സമാപനമായി ഇനി നവകേരള മാർച്ച് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും